Welcome back to my channel. Ella kutikalkkunde list like swagatham. Appo nammal innu cheyanavanadu simple aayittu veetil thanne ingane chicken roll undakki edukkan endine kurichulla oru video aanu cheynathu. Appo namukku video like edukkam. Adhu munpu channel idu subscribe cheyatharalla subscribe cheyga. Adinarthulla bell icon idu press cheyga, like um share um cheyga. Appo namukku video like. Appo nanne aadhi namukku dosha undakki edukkam. Adhu vaadi oru paathram eduthittunde. അതിലേക്ക് ഒരു 3 സ്പൂൺ മൈദ ചേർക്കാനാണ് ഇതുപോലത്തെ 3 സ്പൂൺ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക പിന്നെ നമുക്ക് ഇത് കൊയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് പാകം മതി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ നന്നായിട്ട് ഒന്ന് ഒരു കലങ്ങി കിടക്കും അപ്പോൾ ഇതാ നന്നായി കലങ്ങി വന്നിട്ടുണ്ട് ഇതാ നമുക്കിത് ദോശയാക്കാം അതിന് മുമ്പ് നമ്മൾ ഇതിനും ഒരു സ്പൂണ് വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കാം എന്നിട്ട് ഇത് ദോശ ചുട്ടെടുക്കാം ഞാനൊരു പാനിലാണ് ചുടുന്നത് ഇപ്പം ഞാനിതാ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിതിനുവേണ്ട മസാല തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തു ഈ ഒരു 4 സവാള ചെറിയതായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ഒരു 2 വലിയ പീസാണ് അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഞാൻ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കഴിഞ്ഞു പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു 3 കുമ്പ് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് ഒന്നുകൂടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ടേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ വിസ്ക് വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് സ്പൂൺ വെച്ചും ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്യുക നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് നന്നായി ബീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ബ്രെഡ് പൊടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് പൊടിച്ചെടുത്തതാണിത് ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ദോശ എടുത്തിട്ടുണ്ട് അതുകൊണ്ടേക്ക് നമുക്ക് ആദ്യം മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിതാ ഈ 2 സൈഡും ഇതുപോലെ ഒന്ന് ശേഷം റോളാക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാവ് ഇവിടെയൊന്ന് തേച്ച് കൊടുത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒന്നെടുത്ത് നമ്മൾ നേരത്തെ മുട്ട കലക്കി വെച്ച ഇതിലൊന്ന് മുക്കിയ ശേഷം നമ്മുടെ ബ്രെഡ് ഇത് മുഴുവനായിട്ടൊന്ന് എത്തിക്കുക ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക നമുക്കിത് പൊരിച്ചെടുക്കാം ഞാനിത് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഓയിലാണ് നമുക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്
அப்பதான் ഞാൻ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയി നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.